हाय फ्रेंड्स इनका ऐसे मनसम इन नाम मोबाइल स्टैंड इन एल कई साधन मोबाइल मोबाइल ना वार्ता कापोर्ट्स का म्यूसिक्स पल क्यों ना अब नाम एवडेम मेशपुत वैच्छा अलग कई वैच्छा कटिले कटिलेवें चाड़ी वैच्छे का इन चल मेवा मरुवान चांस अब अगर वरादि वेटर मार्ग मोबाइल स्टैंड ई मोबाइल स्टैंड नाम मोबाइल वैच्छे का मोबाइल मरुगी अब इधर इन मेन अड्वाज अब नि वीडियो तीर्च मणुकष्ट लाइक अलग डिस्लैक कमेंट पर तीर्च कमेंट बॉक्सी रेखपा ई चानल आदमी का सब्सक्राइब तोट बेल कूड़ी अमरत या एला वीडियो नोटिफिकेशन लिखी अब नमु वीडियो पवा आद रीती नमुक मोबाइल स्टैंड नाम नोक नाम वुडन पीस वुडन पीसिने ऐसे 1.5 सेंटीमीटर थिकनेस नाम मोबाइल स्टैंड मेन और बेस अदल टोपे टोप बेसूँ कणक्टी नाम कणक्टर कूड़ी वेको नम्बर टोप बेस नाम रूम नाम कट्टे ई वुडन पीसस नाम कट्टे अंटे मेषरमेंट सें नाम मोबाइल स्टैंड नाम उद्देशिक ऐसे 7 सेंटीमीटर विड्त 9 सेंटीमीटर लेंत नाम उद्देशिक अब नमक कट्टा अदा नाम अडीषल वुडन पीस कूड़ी एड़को इत ना टोप बेस कणक्टी वेट नाम इन नाम मत वीट नमुक आवश्यम इंटर पगुति वीट नमुक मे नमुक वे 2.5 सेंटीमीटर नमक वीट वे लेंत 9 सेंटीमीटर ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന മെഷർമെന്റ്സ് ഉള്ള പീസസ് നമുക്ക് ഈ വുഡൻ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം അത് എങ്ങനെയാണ് ഇനി നമുക്ക് നോക്കാം ആദ്യത്തെ മെത്തേഡിനു വേണ്ടി പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന വുഡൻ പീസസ് ആണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഒരു ബേസും ടോപ്പും വേണം ആ ബേസിനും ടോപ്പിനും നമ്മൾ സെയിം മെഷർമെന്റ് ആണ് പറഞ്ഞിരുന്നത് പിന്നെ അതുകൂടാതെ നമ്മൾ ഒരു ചെറിയ പീസ് ഒരു കണക്ടർ ഉണ്ട് ആ കണക്ടർ മെയിനായിട്ട് നമ്മൾ ബേസും ടോപ്പും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ അത് കൂടാതെ നമുക്ക് ആ നമ്മളാ കണക്ടറിന് ഒരു സ്ലോപ്പ് പോലെ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ നമുക്കൊരു വ്യൂ കിട്ടണമല്ലോ ആ വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സ്ലോപ്പ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നു പിന്നെ നമ്മൾ രണ്ട് ചെറിയ വുഡൻ പീസസ് കൂടി എടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൊബൈൽ വെച്ചാൽ അത് താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് പീസ് ചെറിയ വുഡൻ പീസസ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു ഇഞ്ചിന്റെ 5 സ്ക്രൂവും അതുപോലെ തന്നെ ഒരു അര ഇഞ്ചിന്റെ ഒരു 3 സ്ക്രൂവുമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്തെടുത്താൽ എങ്ങനെ വരുമെന്ന് നമുക്ക് ഇനി നോക്കാം പറഞ്ഞിരിക്കുന്ന മെഷർമെന്റിൽ നമ്മൾ ഒരു മൊബൈൽ സ്റ്റാൻഡ് കണക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ മെത്തേഡ് ഉപയോഗിച്ച് മൊബൈൽ സ്റ്റാൻഡ് കണക്ട് ചെയ്താൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും ഇനി നമ്മുടെ മൊബൈൽ സ്റ്റാൻഡിൽ മൊബൈൽ വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോ നമ്മൾ വെച്ചിരിക്കുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ് ഇപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിട്ട് പ്ലേസ്ഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് टिल्टी वे अगर वैचाल अब करक्ट तक प्लेसड नाम चार्जर ऑप्शन कहना चार्जर पिन्वाना नाम ऑप्शन को नाम साधारण मोबाइल चार्ज तीर्न पाने नमुक मोबाइल वार्तो अगर स्पोर्ट्सो अगर का नमुक कुति अब काीट नाम चार्जर वे ऑप्शन अब अब चार्ज तीर्न पाने नमक का साधिकों ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യത്തെ മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ വുഡൻ പീസ് നമുക്ക് ബാക്കിയായിട്ടുണ്ട് ആ ഒരു വുഡൻ പീസിൽ തന്നെയാണ് രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ചും മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് ഇപ്പോ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.5 സെന്റിമീറ്റർ തന്നെയാണ് പിന്നെ നമുക്ക് അതിനെ മൂന്ന് പീസാണ് മെയിൻ ആയിട്ട് ഇതിനെ കട്ട് ചെയ്ത് എടുക്കേണ്ടത് മൂന്ന് വുഡൻ പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം ആ മൂന്ന് വുഡൻ പീസിന്റെ വിഡ്ത് എല്ലാത്തിന്റെയും സെയിം ആണ് അതുപോലെ തന്നെ ലെങ്ത് സെയിം ആണ് വിഡ്ത് എന്ന് പറയുന്നത് 7 സെന്റിമീറ്ററും ലെങ്ത് എന്ന് പറയുന്നത് 9 സെന്റിമീറ്ററും ആണ് അപ്പോൾ അങ്ങനത്തെ നമുക്ക് മൂന്ന് പീസ് നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് എടുക്കാം മുൻപ് പറഞ്ഞിരിക്കുന്ന മെഷർമെന്റ് പ്രകാരം നമ്മൾ മൂന്ന്
വുഡൻ ബേസ് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആ മൂന്ന് വുഡൻ ബേസ് കട്ട് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഈ വുഡൻ പീസ് നമ്മൾ ബേസിന് വേണ്ടി കട്ട് ചെയ്തിരിക്കുന്ന വുഡൻ പീസാണ്. ഇത് കൂടാതെ രണ്ടെണ്ണം കൂടി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആ രണ്ടെണ്ണം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്ലോപ്പിന് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് മൊബൈൽ വയ്ക്കുവാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യമുള്ള ഇതാണ് ഈ സ്ലോപ്പിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ലോപ്പിനായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ രണ്ട് ബോട്ടം പോർഷനും നമ്മൾ സ്ലോപ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് ആ ബേസിൽ ഫിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മളൊരു ചെറിയൊരു വുഡൻ പീസ് കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മൊബൈൽ ഫോൺ മറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബേസ് പോർഷനിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വെക്കാതിരുന്നാൽ മറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കൂടാതെ നമുക്ക് ഒരു 5 സ്ക്രൂ കൂടെ ആവശ്യമുണ്ട്. കട്ട് ചെയ്തിരിക്കുന്ന പീസസ് നമ്മൾ കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ബേസിൽ വെച്ചിരിക്കുന്ന ഈ പീസ് നമ്മൾ മൊബൈല് സ്ലിപ്പായി താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും വന്നിരിക്കുന്ന രണ്ട് വുഡൻ പീസുകൾ സ്ലോപ്പായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് ആ ബേസിൽ ഫിറ്റായിട്ടിരിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ചുണ്ടാക്കിയാലുള്ള മൊബൈൽ സ്റ്റാൻഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി കാണിച്ചിരുന്നു. ഇതും ആദ്യത്തെ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ആ വരുന്ന രണ്ട് സ്ലോപ്പാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിത് വെർട്ടിക്കലായിട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കിന്ന് നോക്കാം. ഇതായി ഇതുപോലെ ഇരിക്കും. ഇത് വെർട്ടിക്കലായിട്ട് വെച്ചാൽ അത് മറഞ്ഞൊന്നും പോകുന്നില്ല. ഇനി ഇത് ടിൽറ്റ് ചെയ്ത് വെച്ചാലും നമുക്ക് കറക്റ്റായിട്ട് അതിനകത്ത് പ്ലേസ്ഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, മറഞ്ഞൊന്നും പോകുന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ രണ്ട് മൊബൈൽ സ്റ്റാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞു. അത് നമ്മൾ രണ്ടും പോളിഷ് ചെയ്തിട്ടുണ്ട്. പോളിഷ് ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഒരു മൊബൈൽ വെച്ച എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ആദ്യത്തെ മെത്തേഡ് ഉപയോഗിച്ചുണ്ടാക്കിയ മൊബൈൽ സ്റ്റാൻഡാണിത്. ഇതാണ്ട പോളിഷ് ചെയ്തപ്പോൾ നല്ല സൂപ്പറായിട്ട് ഇരിക്കണുണ്ടോ. ഇതിന് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് വെർട്ടിക്കലായിട്ടാണ്. നമുക്കിങ്ങനെ ടിൽറ്റ് ചെയ്ത് വെക്കാം. ഈ രണ്ട് രീതിയിൽ വെച്ചാലും ഇത് കറക്റ്റായിട്ട് തന്നെ അതിനകത്ത് പ്ലേസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ചുണ്ടാക്കിയ മൊബൈൽ സ്റ്റാൻഡ് നമുക്ക് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ചുണ്ടാക്കിയ മൊബൈൽ സ്റ്റാൻഡാണിത്. ഇതിനകത്ത് അത് കറക്റ്റായിട്ട് തന്നെ പ്ലേസ്ഡ് ആയിട്ടിരിക്കുന്നത്, അതും കറക്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്.